ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമുക്കിപ്പോൾ വാട്സപ്പിലൂടെ വാട്സപ്പ് സ്റ്റിക്കറുകൾ സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ അതിനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ചിത്രങ്ങൾ നമുക്ക് വാട്സപ്പ് സ്റ്റിക്കറായിട്ട് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. എൻ്റെ വാട്സപ്പിലായിട്ട് ഞാൻ എൻ്റെ തന്നെ ചിത്രം ഇവിടെ വാട്സപ്പ് സ്റ്റിക്കറായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ചിത്രങ്ങളെ വാട്സപ്പ് സ്റ്റിക്കറാക്കിക്കൊണ്ട് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തന്നെ ചിത്രങ്ങൾ വാട്സപ്പ് സ്റ്റിക്കറാക്കുവാനായിട്ട് സാധിക്കുക എന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജി ക്രിയേഷൻസ്. ഏറ്റവും പുതിയ ടെക് വീഡിയോകൾക്കായി സജി ക്രിയേഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻസിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. യൂട്യൂബിലൂടെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ താഴെയായിട്ട് ടൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. ടൈറ്റിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ പോർഷൻ ഓപ്പൺ ആയിട്ട് ലഭിക്കും. ഇവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. വാട്സപ്പ് സ്റ്റിക്കറായിട്ട് നമ്മൾ ആഡ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ചിത്രത്തെ നാം PNG ഫയലാക്കി മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുകയാണ് ആദ്യം നാം ചെയ്യേണ്ട വർക്ക്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് രണ്ട് ലിങ്കുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ആദ്യം നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ലോഡ് എ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ചിത്രത്തെ സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന ഡൺ എന്നുള്ള പോർഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ചിത്രം മറ്റൊരു പോർഷനിലേക്ക് വന്നതായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ആട്ടോ, മാജിക്, മാനുവൽ അങ്ങനെ തുടങ്ങി കുറേ ടൂളുകൾ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ആട്ടോ എന്നത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. തുടർന്ന് ഡൺ എന്നുള്ള പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് സേവ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PNG ഫയല് ഇവിടെ സേവ് ആയി കഴിഞ്ഞു. തുടർന്ന് നമുക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് രണ്ടാമത് നൽകിയിരിക്കുന്ന ലിങ്കിൽ ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ആ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാവും. ആ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാവും. നമ്മുടെ മൊബൈലിലുള്ള എല്ലാ PNG ഫയലുകളും ഒരുപാട് ഫോൾഡറുകളിലായിട്ട് മാറി വന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ടാമത് കാണുന്ന ഫോൾഡറിലാണ് ഞാൻ എൻ്റെ തന്നെ ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി അവിടെ ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏത് ഫോൾഡറാണ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഫോൾഡർ നിങ്ങൾ വാട്സപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആ ഒരു ഫോൾഡറിന് തൊട്ട് സൈഡിൽ കാണുന്ന ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പ് പോപ്പപ്പ് ആയിട്ട് വരും. വാട്സപ്പ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പോപ്പപ്പ് മെസ്സേജിൽ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു ഫോൾഡർ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ടാകും. തുടർന്ന് നമുക്ക് വാട്സപ്പിലേക്ക് വരാം. വാട്സപ്പിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഇമോജി ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് സ്റ്റിക്കർ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്മുടെ സ്വന്തം ഇമേജ് കാണാം. അത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് വഴി നമുക്ക് നമ്മുടെ സ്വന്തം ഇമേജ് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഇമേജുകളും നിങ്ങൾക്ക് PNG ഫയലായിട്ട് കൺവെർട്ട് ചെയ്തുകൊണ്ട് ആ ഫയലുകളെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വാട്സപ്പിലേക്ക് ആഡ് ചെയ്ത് വാട്സപ്പ് സ്റ്റിക്കറായിട്ട് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പ് സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റ് ചെയ്ത് അറിയിക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിലും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് തുടർന്നുള്ള വീഡിയോയിലൂടെ കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സജീവ്.